മാതാ പിതാ ഗുരു ദൈവം അമ്മയിൽ നിന്നാണ് പറഞ്ഞു ആചാര്യ വിനോഭാവേ ഗാന്ധിജി ഛത്രപതി ശിവജി മഹാരാജ് തുടങ്ങിയ അനവധി മഹാന്മാര് അമ്മമാരാൽ മോൾഡ് ചെയ്യപ്പെട്ടു. എന്നാൽ ഗാന്ധാരി ദേവി ഭർത്താവന്ധനായതിന്റെ പേരിൽ കണ്ണുകെട്ടി തന്റെ പത്നിധർമ്മം സ്വാർത്ഥമായി നോക്കിയപ്പോൾ പ്രസവിച്ചു കൂട്ടിയ മക്കൾ, അല്ലെങ്കിൽ മാംസപിണ്ഡം വിഭജിച്ചുണ്ടായ മക്കൾ വളർന്നു വരുന്നതിനെ കാണാൻ കണ്ണു തുറന്നില്ല. സ്വാർത്ഥമായ മനസ്സോടുകൂടി വളർന്നവർ അവസാനം തമ്മിൽ തല്ലി, അല്ലെങ്കിൽ പാണ്ഡവരോട് ഏറ്റുമുട്ടി സർവനാശം വരുന്നതിന് മുമ്പ് കണ്ണു തുറന്നു. കാര്യമുണ്ടായില്ല, മക്കൾ മുഴുവൻ പോയി. കൃഷ്ണന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരെണ്ണത്തിനെങ്കിലും തരായിരുന്നില്ലേ കൃഷ്ണ, എല്ലാം കൊണ്ടുപോയില്ലേ. കൃഷ്ണൻ കൊടുത്ത മറുപടി ഇതാണ്, ആവുന്ന കാലത്ത് കണ്ണു തുറക്കാതെ, എല്ലാം നഷ്ടപ്പെട്ടിട്ട് കണ്ണു തുറന്നിട്ട് എന്ത് കാര്യം. ഒരാൾ, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, മനുഷ്യനെന്നാൽ, ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ബീങ് ആണ്. വിശപ്പ് മാറാൻ നമുക്ക് ആഹാരം വേണം. ഡോളറും രൂപയും കൊണ്ട് വിശപ്പ് മാറില്ല. അതിന് നമുക്ക് കൃഷിയല്ലാതെ വേറെ വഴിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പൊ കൃഷി അറിഞ്ഞിരിക്കണം. 64 കലകൾ തന്റെ ഗുരുവായ സന്ദീപനി മഹർഷിയിൽ നിന്നും പഠിച്ച കൃഷ്ണന്റെ കഥയാണ് നമുക്ക് ഭാഗവതം പറഞ്ഞത്. അതിൽ കൃഷി ഒരു കലയാണ്. ബലരാമസ്വാമിയുടെ കയ്യിൽ കലപ്പയാണ്, കൃഷിക്കാരനാണ്. എന്നാൽ ഇന്ന് കൃഷി അന്യം നിന്ന് പോവാണ്. ഇന്നിപ്പം വിഷം അടിച്ച സാധനം കഴിച്ചു മുഴിച്ച് മനുഷ്യൻ ക്യാൻസർ വന്ന് കൂടിയിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ മോഡേൺ രീതിയിൽ കൃഷി നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കണം. കാരണം ജീവിക്കാൻ ഭക്ഷണം വേണം. അത് കൃഷി ഞാൻ പഠിപ്പിക്കണ്ടേ? വേണ്ടതുണ്ടോ പറയൂ. രണ്ടാമത്തത്, മനുഷ്യനൊരു അവൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇമോഷണൽ ബീങ് ആണ്. അപ്പൊ അവന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണം. സ്വഭാവം സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥന, ഒരു ഇമോഷണൽ ബാലൻസ് വേണം. ഏത് കാര്യത്തെയും ഫേസ് ചെയ്യാനുള്ള കഴിവ് വേണം. അതിനുള്ള കഥകളും കാര്യങ്ങളും പറഞ്ഞ് കുട്ടികളെ പ്രാപ്തരാക്കണം. വേണോ വേണ്ടേ? മുന്നിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരാക്കണം. സഹജീവികളോട് സ്നേഹമുണ്ടാകണം. വേണോ വേണ്ടേ പറയൂ. അതുപോലെ ഇന്റലക്ച്വൽ ബീങ് ആണ്. നമുക്കൊരു സ്കിൽ വേണം, ആ കഴിവ് വേണം. ആ കഴിവ് വാർത്തെടുക്കണം. എന്താണ് ആ കഴിവ് എന്നുള്ളത് കണ്ടെത്തി വാർത്തെടുക്കണം. അത് നല്ല ഗുരുക്കന്മാർക്കേ പറ്റും. പണ്ടൊരു ഗുരുകുലത്തിൽ ഒരു കൊച്ചുകുട്ടിയെ, കൊച്ചുകുട്ടിയാണ്, അത്ര കൊച്ചുകുട്ടിയല്ല, കുറച്ചുകൂടിയും ഒരു 4-ലോ 5-6-ലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് വെച്ചു. ഗുരു നല്ലോണം അടിക്കും. അടി എന്ന് പറഞ്ഞാൽ അടി തന്നെയാണ്, തോലൊക്കെ പൊട്ടുന്ന അടി. ഈ കുട്ടിക്ക് ഗുരുവിനോട് അത്ര കലി വന്നു, ഇദ്ദേഹം ചത്തുപോയാൽ മതി എന്നുള്ളൊരവസ്ഥ വന്നു. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളും പറയാറുണ്ട്, കണക്ക് ടീച്ചർക്ക് പനി പിടിക്കുന്നേ. മെയിൻലി കണക്ക് ടീച്ചറെയാണ് പലർക്കും പനി പിടിക്കാൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചിട്ടില്ല? പ്രാർത്ഥിച്ചവരൊക്കെ ഒന്ന് കൈവെക്കൂ, സത്യം പറയണം. ഓ, കൈവെക്കുന്നവരാണ്, അതേ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ. ടീച്ചർ വരരുതെന്ന് പ്രാർത്ഥിച്ചില്ലേ? അല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉള്ളത് പറയാല്ല, എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്ട് വരുന്ന ആ ദിവസം വലിയ പ്രശ്നമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്തോ എൻ്റെ തലയിൽ കയറില്ലായിരുന്നു. ഞാൻ തന്നെ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പരീക്ഷയിൽ അലക്സാണ്ടർ ഏത് യുദ്ധത്തിൽ മരിച്ചു, ഞാൻ എഴുതിയ ആൾ അവസാന യുദ്ധത്തിൽ നിന്ന്. ഈ കുട്ടി അത്ര അടിച്ചു ഉപദ്രവിക്കും. ഒരു ദിവസം കുട്ടി തീരുമാനിച്ചു ഈ ഗുരുവിനെ കൊന്നേക്കാം. അങ്ങനെ ഗുരുകുലത്തിലാണ് താമസം. ഗുരുവിന്റെ വീട് ഓടിട്ട വീടാണ് പഴയകാലത്ത്. ഈ കുട്ടി ഉച്ച സമയത്ത് ഗുരു കടന്നിറങ്ങുന്നു, ഓടെ കളക്കി. ഗുരു കടന്നിറങ്ങുമ്പം ഓടിൻ്റെ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ
കല്ല് തലക്കിട്ടിട്ട് ഗുരുവിനെ തീർക്കാം. ഇതും പറഞ്ഞൊക്കെ വിചാരിച്ച് കല്ലും കൊണ്ടൊക്കെ കയറി. അപ്പൊ താഴെ ഒരു സംവാദം നടക്കും, സംഭാഷണം നടക്കും, സംവാദ സംഭാഷണം, ഒരു കോൺവെർസ്. ഗുരു ഭഗ്നി ചോദിക്കുക, എന്തിനാണ് ഈ പാവത്തിന് ഇങ്ങനെ തല്ലി പൊട്ടിക്കുന്നത്? ആ കുട്ടിയുടെ മുഖം കണ്ടിട്ട് എന്തോ ഒരു പ്രതികരണ ബുദ്ധി ഉണ്ട്, അമ്മമാർക്ക് വേഗം മനസ്സിലാവത്. എന്തിനാണ് ഇത്ര ഉപദ്രവം? ഇപ്പൊ ഗുരു പൊട്ടിക്കരഞ്ഞോട് പറഞ്ഞു, ഞാൻ അടിക്കുന്നത് എനിക്കറിയാൻ തെറ്റാണെന്ന്, പക്ഷെ ഇവൻ ആയുസ് കുറവാണ്. ഈ ഭാരതത്തില് വലിയ വിദ്വാനാവുന്ന അല്ലെങ്കിൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന അസാമാന്യ പ്രതിഭയാണ് ഇവൻ. ഇവൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു അറിവ് ലോകത്തിന് കിട്ടണം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആരായിരുന്നു ആ ശിഷ്യനെന്നും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സംസ്കൃത ഭാഷയ്ക്ക് തന്നെ നമ്മുടെ തിരുമേനി പറഞ്ഞു, അത് ശ്രീകൃഷ്ണവിലാസം എന്ന കാവ്യം രചിച്ച സുകുമാര കവിയാണ്. ഒരു ശിഷ്യന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന അപാര കഴിവിനെ കണ്ടെത്തുന്ന ഗുരു. പിന്നെ കഥയുണ്ട്, ഈ കുട്ടി അവസാനം തെറ്റ് മനസ്സിലാക്കി ഗുരുവിന്റെ പാദത്തിൽ ചെന്ന് വീണു. പിന്നെ ഉമി ഇട്ട് സ്വയം തീ കത്തിച്ച് ആ ശിക്ഷ ഏറ്റുവാങ്ങി. അപ്പോഴാണ് ഈ കാവ്യം പുറത്തു വരുന്നത്. അനർഘളമായി ഒഴുകിയ സുന്ദരമായി പൂർണ്ണമാക്കാൻ പറ്റിയില്ല. പിന്നീട് കാളിദാസൻ അത് പൂർണ്ണമാക്കാൻ നോക്കിയപ്പോൾ കുയിൽ നാദത്തിൽ കാക്കയുടെ ശബ്ദം വെക്കരുതെന്നൊരു അശരീരി കേട്ടു എന്നാണ്. അത്ര ഗംഭീരമായിരുന്നു സുകുമാര കവി. നമുക്കറിയൂ നമ്മുടെ ഭാരതത്തിൽ ജ്ഞാനേശ്വരി എന്നൊരു പുസ്തകമുണ്ട്, സന്ത് ജ്ഞാനേശ്വർ. ഓൺലി 16 years ഓൾഡ് ബോയ്, 16 വയസ്സ് വരെ ജീവിച്ചൊരു കുട്ടി എഴുതി വെച്ച ഗീതയുടെ അമൂല്യമായ, ആരെയും കണ്ടിട്ടോ അറിയില്ല, ജ്ഞാനേശ്വരി. ശങ്കരാചാര്യസ്വാമി 32 വയസ്സിൽ എഴുതി വെച്ചിട്ടുള്ള 150 കൃതികൾ കേരളീയർക്ക് പോലും അറിയില്ല. ഇങ്ങനെ പ്രതിഭകളുടെ ഒരു നാട്. ഇപ്പൊ ഒരു ഗുരു കുട്ടികളുടെ കഴിവ് കണ്ടെത്തുന്നവരാണ്. പക്ഷെ നമുക്കിന്നിപ്പോ അതല്ല. ഇന്നിപ്പോ നേരത്തെ പറഞ്ഞപ്പോ അല്ലെ SSR പറഞ്ഞ പോലെ സിലബസ് പഠിപ്പിക്കുക, ആ സിലബസ് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പൊ നമുക്ക് ഇത് മാറ്റി എഴുതണം. കൃഷി, അതുപോലെ വ്യക്തിത്വ വികാസം, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ കഴിവ്, ഭീഷണ കുട്ടിയുടെ. നാലാമത്തൊരു കാര്യം, ഇപ്പൊ മൂന്നെണ്ണം പറഞ്ഞു, ആഹാരം വേണം, മനസ്സ് വികസിക്കണം, ബുദ്ധി വികസിക്കണം, കഴിവുണ്ടാകണം. നാലാമത്തത് ഒരാൾ സ്പിരിച്വൽ ബീങ്. ഇപ്പൊ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തോട് പ്രതിപത്തി വേണം. ഇപ്പൊ നമ്മുടെ കുട്ടികളെ നമുക്ക് അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ, അതിനാണ് പറഞ്ഞത് ക്ഷേത്ര കലകള്, ക്ഷേത്ര സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ഇതിലൊക്കെ കുട്ടികൾ വരണം. ആഘോഷങ്ങളും അതുപോലെ അവരുടെ കലകളൊക്കെ പ്രോത്സാഹിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു സ്പിരിച്വൽ, ഒരു പോസിറ്റീവ് എനർജി. ഇപ്പൊ ഇതുപോലെ ഭാഗവതോത്സവം നമ്മൾ നടത്തും, അത് മറ്റുള്ളവരിലേക്ക് കൂടി സംക്രമിക്കുമ്പോൾ ഒരു സമൂഹം വളരുകയാണ്, ശക്തിപ്പെടുകയാണ്. അടുത്തതാണ് പാട്രിയോട്ടിസം, ഈ ജീവിക്കുന്ന മണ്ണിനോടുള്ള കൂറ്. ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ടാകണം. 5 കാര്യങ്ങൾ